ജോലിയെ പറ്റി ആശങ്ക വേണ്ട അത് ഉപേക്ഷിച്ചേക്കു എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു കൂര വേണം അത് ഞാൻ തരാം ആഹാരം വേണം ഞാൻ തരാം പകരം നിങ്ങൾ ഒന്നേ ചെയ്യേണ്ടു ഒരിടത്ത് സ്വസ്ഥമായിരുന്നു ആനന്ദത്തോടെ ഇരിക്കുക ബാക്കിയുള്ള ജീവിതം മുഴുവൻ ഞാൻ ഭക്ഷണം നൽകാം നിങ്ങൾക്ക് പറ്റുമോ ഇല്ല നിങ്ങൾക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ആളുകൾ പറയുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്ന് ഞാൻ പറയാൻ വിഷമിക്കണ്ട ഞാൻ താമസിക്കാൻ ഇടം തരാം എല്ലാ ദിവസവും ഭക്ഷണം തരാം ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി എനിക്ക് എല്ലാ ദിവസവും ആനന്ദാശ്രുക്കൾ കാണണം നിങ്ങൾ അത് മാത്രമേ ചെയ്യേണ്ടൂ വേറെ ഒരു ജോലിയും നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്നെ സേവിക്കുക ഒന്നും വേണ്ട നിങ്ങൾ ഒന്നും ഉണ്ടാക്കണ്ട ഒന്നും വേണ്ട വെറുതെ ആനന്ദത്തോടെ ഇരിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരും ഞങ്ങൾ നിങ്ങളെ ആരാധിക്കും വേണ്ട അപ്പൊ പ്രശ്നം നിങ്ങളുടെ ജോലിയല്ല പ്രശ്നം നിങ്ങളുടെ ജീവിതവുമല്ല പ്രശ്നം നിങ്ങൾ ജീവിക്കുന്ന ലോകവുമല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരാൾക്ക് വേണ്ടതൊന്നും ചെയ്തിട്ടില്ല ഈ ഒരാൾ അനായാസമായി മനോഹരമായി ഒഴുകണം അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എല്ലാം താനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതങ്ങനെ താനെ സംഭവിക്കില്ല ലോകത്തുള്ള പലരും വിചാരിക്കുന്നത് അമേരിക്ക സ്വർഗ്ഗ തുല്യമാണെന്നാണ് എന്നാൽ അവിടെയുള്ളവർക്ക് അങ്ങനൊരു വിചാരമേയില്ല അങ്ങനെയല്ലേ ശരിയല്ലേ ഒരുപാട് ആളുകൾ ആ രാജ്യത്തിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നു ആ രാജ്യത്തിന്റെ തെക്കേ അതിർത്തി ഒന്ന് തുറന്നാൽ നാളെ രാവിലെ ഒരു കോടി ആളുകൾ അകത്തേക്ക് തള്ളിക്കയറും കാരണം അവരുടെ സങ്കല്പത്തിൽ അമേരിക്ക സ്വർഗ്ഗമാണ് എന്നാൽ നിങ്ങൾക്ക് അങ്ങനൊരു അനുഭവം ഇല്ല ശരിയല്ലേ നിങ്ങൾക്കിത് സ്വർഗമായിട്ട് അനുഭവപ്പെടുന്നില്ല കാരണം സ്വർഗവും നരകവും ഭൂമിശാസ്ത്രപരമായി ഒരു സ്ഥലമല്ല സ്വർഗവും നരകവും നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതാണ് ശരിയല്ലേ ആളുകൾ സ്വർഗത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നതിന് കാരണം ഇവിടെ സ്വയം നരകം സൃഷ്ടിച്ച ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ സ്വയം സ്വർഗം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ പറയുമോ നിങ്ങൾ ഇവിടെ ഇരുന്ന് പരമാനന്ദം അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുമോ ഞാൻ ചോദിക്കുകയാണ് ഒരിക്കൽ ഇത് സംഭവിച്ചു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ഒരു ഓർത്തഡോക്സ് ഗ്രീക്ക് ചേർച്ച് അവിടെയുള്ള ഒരു ബിഷപ്പ് നിങ്ങൾക്കറിയാമോ ഓർത്തഡോക്സ് ഗ്രീക്കുകാർക്ക് സ്വന്തം പള്ളി ഉണ്ടായിരുന്നു ടർക്കിയിൽ അവർക്ക് സ്വന്തമായി പോപ്പം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാമോ അപ്പോൾ ഈ ബിഷപ്പ് ഇന്ത്യൻ യോഗികളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ അദ്ദേഹത്തിന് പോകാൻ സാധിച്ചില്ല കാരണം സ്വന്തം തിരുവസ്ത്രത്തെ സേവിക്കണമായിരുന്നു അറുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ റിട്ടയർ ചെയ്ത പോലെ ആയി ഒരവസരം കിട്ടുകയും ഇന്ത്യയിലേക്ക് പോകുകയും ചെയ്തു അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ നാം ഇരിക്കുന്ന സ്ഥലത്തിനടുത്ത് വന്നു എന്നിട്ട് അദ്ദേഹം ഒരു യോഗിയെ കാണാൻ ആഗ്രഹിച്ചു ഒരു യോഗിയെ ആ മലമുകളിലേക്ക് പോകാൻ പറഞ്ഞു അദ്ദേഹത്തോട് അവിടെ ഒരു ഗുഹയിൽ നിങ്ങൾക്ക് കാണാം ഒരു യോഗി ഇരിക്കുന്നത് ചെന്നോളൂ നമ്മുടെ ഈ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെട്ട് മല മലകയറിപ്പോയി ഗുഹയുടെ മുന്നിൽ ഒരു വയസ്സൻ സൗമ്യമായ പുഞ്ചിരിയോടെ വെറുതെ കണ്ണുകൾ അടച്ചിരിക്കുന്നുണ്ടായിരുന്നു ബിഷപ്പ് അദ്ദേഹത്തെ സഷ്ടാംഗം നമിച്ചു കുറച്ച് കഷ്ടപ്പെട്ടു സ്വന്തം ശരീരം അങ്ങനെ ഉള്ളതായിരുന്നില്ല ആളുകൾ പറഞ്ഞിരുന്നു ഇന്ത്യയിലേക്ക് പോയാൽ ഇങ്ങനെ ഇതുപോലെ ഇഴഞ്ഞിഴഞ്ഞ് കൈകാലുകൾ മുഴുവൻ ഉപയോഗിച്ച് നമിക്കണമെന്ന് എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റു യോഗി അത്ഭുതത്തോടെ അയാളെ നോക്കി അദ്ദേഹം ആരുടെ മുന്നിലും ഇതുപോലെ വണങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അദ്ദേഹം ഒന്ന് ചിരിച്ചു അതിനുശേഷം ബിഷപ്പ് പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ഞാനൊരു ബിഷപ്പാണ് ഞാൻ എന്റെ പള്ളി ഒരുപാട് കാലം സേവിച്ചു പക്ഷേ എന്റെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാമോ യോഗി ചിരിച്ചുകൊണ്ട് പറഞ്ഞു തീർച്ചയായും ചോദിക്കൂ എന്ത് ചോദ്യമായാലും അപ്പോൾ ബിഷപ്പ് ചോദിച്ചു ജീവിതം എന്നാൽ എന്താണ് അറുപതാം വയസ്സിൽ എന്താണ് ജീവിതമെന്ന് യോഗി കണ്ണുകൾ അടച്ചു പരമാനന്ദത്തിലായി എന്നിട്ട് പറഞ്ഞു ജീവിതം വസന്തകാലത്തിലെ ഇളം കാറ്റിലുള്ള മുല്ലപ്പൂവിന്റെ സുഗന്ധം പോലെയാണ് ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും മാനന്ദാശ്രുക്കൾ പൊഴിഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ബിഷപ്പ് പറഞ്ഞു അല്ലല്ല ഞങ്ങളുടെ പോപ്പ് പറഞ്ഞത് ജീവിതം ഒരു മുള്ളുപോലെയാണെന്നാണ് പിന്നെ നമ്മളത് ത്യജിക്കണം നിങ്ങൾക്കറിയാമോ യേശു ക്രിസ്തു വരെ പ്രതീകാത്മകമായി മുൾക്കിരീടമണിഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത് ഞങ്ങളുടെ പോപ്പ അങ്ങനെയല്ല പറയുന്നത് യോഗി അദ്ദേഹത്തെ നോക്കി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അത് അയാളുടെ ജീവിതമാണ് അതുകൊണ്ട് ജീവിതം എങ്ങനെയെന്നത് നിങ്ങൾ എവിടെയാണെന്നതിനെ ആശ്രയിച്ചല്ല നിങ്ങൾ ആരാണെന്നതിനെ ആശ്രയിച്ചുമല്ല നിങ്ങൾ എന്തു സൃഷ്ടിക്കുന്നു എന്നതാണ് കാര്യമല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ പ്രക്രിയകളും നിങ്ങൾക്ക് ആവശ്യമായ പദ്ധതികളും നിങ്ങളുടെ ഉള്ളിൽ വേണ്ട ചേരുവകളും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വസന്തകാലത്തെ ഇളം കാറ്റിലുള്ള മുല്ലപ്പൂവിന്റെ സുഗന്ധമാവും ഒരു മുള്ളാവില്ല ഇതൊരു മുള്ളാണെങ്കിൽ ആ സാധനം പറിച്ചെടുത്ത് കളയണം അല്ലേ ശരിയല്ലേ